നമസ്കാരം ത്രിപിഎം ഡിബേറ്റിലേക്ക് സ്വാഗതം രണ്ടാം പിണറായി മന്ത്രിസഭയിൽ 21 മന്ത്രിമാർ ഉണ്ടാകുമെന്ന് എൽഡിഎഫ് കൺവീനർ ഐ വിജയരാഘവൻ 12 മന്ത്രിമാർ സിപിഐഎമ്മിനും 4 മന്ത്രിമാർ സിപിഐക്കും ലഭിക്കും കേരള കോൺഗ്രസ് എം ജെഡിഎസ് എൻസിപി എന്നീ പാർട്ടികൾക്ക് ഓരോ മന്ത്രിസ്ഥാനം ലഭിക്കും സ്പീക്കർ സ്ഥാനം സിപിഐഎമ്മിനും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം സിപിഐക്കും ചീഫ് വിപ്പ് സ്ഥാനം കേരള കോൺഗ്രസ് എമ്മിനുമാണ് സിപിഐഎം മന്ത്രിമാരെ നാളെ ചേർന്ന സംസ്ഥാന സെക്രട്ടറി നിശ്ചയിക്കും സിപിഐഎമ്മിൽ നിന്നും കെ കെ ശൈലജ ഒഴിച്ച് ബാക്കിയെല്ലാം പുതുമുഖങ്ങളാണ് എം വി ഗോവിന്ദൻ കെ രാധാകൃഷ്ണൻ കെ എൻ ബാലഗോപാൽ പി രാജീവ് എം ബി രാജേഷ് പി നന്ദകുമാർ വി എൻ വാസവൻ സജി ചെറിയാൻ വീണ ജോർജ് വി ശിവൻകുട്ടി എന്നിവരാണ് സിപിഐഎമ്മിൽ നിന്നും സാധ്യപദ പട്ടികയിലുള്ളത് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് പി എം മുഹമ്മദ് റിയാസും പരിഗണനയിലുണ്ട് വകുപ്പുകൾ നിശ്ചയിക്കാൻ മുഖ്യമന്ത്രിയെ ചുമതലപ്പെടുത്തിയെന്ന് എ വിജയരാഘവൻ അറിയിച്ചു തലമുറ മാറ്റം സർക്കാരിലും ഉറപ്പിക്കുകയാണ് സിപിഐഎം രണ്ടാം പിണറായി സർക്കാർ 20 സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ കെ കെ ശൈലജയെ മാത്രം നിലനിർത്താനാണ് സിപിഐഎം തീരുമാനം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് എം വി ഗോവിന്ദ മാസ്റ്റർ കെ എൻ ബാലഗോപാൽ പി രാജീവ് കെ രാധാകൃഷ്ണൻ എന്നിവർ മന്ത്രിമാരാകുമെന്ന ഉറപ്പാണ് നിർണായക വകുപ്പുകളിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ എത്തും വി ശിവൻകുട്ടി വി എൻ വാസവൻ വീണ ജോർജ് സജി ചെറിയാൻ പി നന്ദകുമാർ എം ബി രാജേഷ് മുഹമ്മദ് റിയാസ് എന്നിവരെയും സിപിഐഎം മന്ത്രിപദത്തിലേക്ക് പരിഗണിക്കുന്നുണ്ട് 12 മന്ത്രിമാരും സ്പീക്കർ സ്ഥാനവുമാണ് സിപിഎമ്മിനുള്ളത് കെ കെ ശൈലജയെ മന്ത്രിയാക്കണമെന്ന പി ബി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും പരിഗണിക്കുന്നത് റിപ്പോർട്ടർ തിരുവനന്തപുരം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എ സജീവൻ ഉണ്ട് ഇപ്പോൾ തത്സമയം ശ്രീ എ സജീവൻ കെ കൃഷ്ണൻകുട്ടി ജെ ഡി എസിന്റെ മന്ത്രിയാകും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വാർത്ത അതായത് ഇടതുമുന്നണിയിൽ ആദ്യമായി മന്ത്രിസ്ഥാനം സ്ഥിരീകരിക്കുന്നത് കെ കൃഷ്ണൻകുട്ടിയാണ് പക്ഷേ ടേം വ്യവസ്ഥയില്ല എന്നൊരു പ്രത്യേകതയുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ടേം വ്യവസ്ഥയിലായിരുന്നു എങ്ങനെയാണ് താങ്കൾ കെ കൃഷ്ണൻകുട്ടിയുടെ മന്ത്രിപദത്തെ നോക്കിക്കാണുന്നത് കൃഷ്ണൻകുട്ടി സ്വാഭാവികമായിട്ട് ആ പാർട്ടിയിലെ സീനിയർ നേതാവാണ് അദ്ദേഹം ദീർഘകാലമായിട്ട് സോഷ്യലിസ്റ്റ് എന്ന നിലയിൽ വളരെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം മന്ത്രിയാകുമെന്ന് പറയുന്നൊരു തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല മാത്യു ടി തോമസ് ആയാലും അദ്ദേഹം അതേപോലെ മന്ത്രിയായിരുന്ന ആളാണ് കഴിവ് തെളിയിച്ചിട്ടുള്ള ആളാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ആ പാർട്ടിയിൽ രണ്ടുപേരിൽ ആരെന്നുള്ളതിൽ അവർ ആ പാർട്ടിയുടെ തീരുമാനം തീർച്ചയായിട്ടും അതിൽ തർക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ സ്വാഗതാർഹമായിട്ടുള്ള കാര്യം തന്നെയാണ് ഈ ജെ ഡി എസ് എൽ ജി ബി ലയനവുമായി ബന്ധപ്പെട്ടുള്ള ചില വാർത്തകളൊക്കെ ഇടയ്ക്ക് ഉയർന്നിരുന്നു താങ്കൾ അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ വരും ദിവസങ്ങളിൽ ശ്രീ എ സജീവൻ തീർച്ചയായിട്ടും ഈ എൽ ജെ ഡിയുടെ ആവശ്യം മന്ത്രിസ്ഥാനം വേണമെന്നുള്ള ആവശ്യം തീർത്തും പരിഗണിച്ചിട്ടില്ല എന്നുള്ളത് തന്നെ സി പി എം ഇക്കാര്യത്തിൽ വളരെ കർക്കശമായിട്ട് നിലപാടെടുക്കുകയാണ് കാരണം എൽ ജെ ഡിയും ജെ ഡി എസും അത് ഒറ്റ പാർട്ടിയായിട്ട് മാറണം നേരത്തെ ഒറ്റ പാർട്ടിയായിരുന്നു ചെറിയ കാര്യം കൊണ്ട് അവർ രണ്ടായിട്ട് മാറിയതാണ് ഒറ്റ പാർട്ടിയായിട്ടേ എൽ ഡി എഫിന് പരിഗണിക്കാൻ പറ്റൂ എന്നുള്ള അവരുടെ നിലപാട് ആ നിലപാടിന് പിന്നെ അത് ഉറച്ചു നിൽക്കുന്നതുകൊണ്ടാണ് ബാക്കി പല ആളുകളെയും കോൺഗ്രസ് എസിന് പോലും മന്ത്രിസ്ഥാനം കൊടുക്കാമെന്ന് പറഞ്ഞു എല്ലാ ഐ എൻ എൽ കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാ പാർട്ടികൾക്കും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും എൽ ജെ ഡിയെ മാറ്റി നിർത്തുന്നതിന് കാരണം ഇത് ഇക്കാര്യം തന്നെയായിരിക്കും അതുകൊണ്ട് ഒരു പക്ഷേ ഈ ലയനം സാധ്യമാകാനുള്ള ഒരു സൂചന കൂടിയാണ് ഈ കൃഷ്ണൻകുട്ടിയുടെ മന്ത്രിസ്ഥാനമെന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ പിന്നീട് വരുന്ന വീതം വെപ്പിൽ ഒരു പക്ഷേ എൽ ജെ ഡിക്ക് 2.5 വർഷം എന്നുള്ള ഒരു പരിഗണന ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓക്കെ അങ്ങനൊരു കോംപ്രമൈസിലേക്ക് വരുമെന്നുള്ളതാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത് ശരി ശ്രീ എ സജീവൻ നോക്കൂ ഇപ്പോൾ സി പി എം മന്ത്രിമാരുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ ഉയർന്നു കേൾക്കുന്ന പേരുകളെല്ലാം തന്നെ പുതുമുഖങ്ങളുടേതായ പേരുകളാണ് വീണ ജോർജ് പി രാജീവ് എം ബി രാജേഷ് മുഹമ്മദ് റിയാസ് തുടങ്ങി എല്ലാവരും തന്നെ പുതുമുഖങ്ങൾ അതിനും അപ്പുറത്തേക്ക് ചെറുപ്പക്കാരാണ് ഒരു ചെറുപ്പക്കാരുടെ ക്യാബിനറ്റ് എന്ന് പറയുമ്പോൾ താങ്കൾ എങ്ങനെയാണ് ആ ക്യാബിനറ്റിനെ വിലയിരുത്തുക തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമാണ് പരിചയസമ്പന്നരായിട്ടുള്ള ആളുകളാണ് കൃഷ്ണൻകുട്ടി മാത്യു ടി തോമസ് ഇനിയിപ്പോൾ മോഹൻ ആവണം മോഹൻ എന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നുന്നു ഈ സർക്കാരിൻ്റെ ഈ ഈ തീരുമാനം സർക്കാരിൻ്റെ എൽ ഡി എഫിൻ്റെ തീരുമാനം അല്ലെങ്കിൽ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ തീരുമാനം അത് ഏറ്റവും സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ് കാരണം ഒരാള് കുറേ കാലം മന്ത്രിസഭ മന്ത്രിയായിട്ടിരിക്കുക കുറേ കാലം എം എൽ എ ആയിരിക്കുക 50 കൊല്ലം എം എൽ എ ആയിരുന്നു എന്നുള്ള കേമത്വം ഞാൻ ഇത്ര കാലം മന്ത്രിയായിരുന്നു എന്നുള്ള കേമത്വം അതുകൊണ്ട് നാടിന് എന്ത് ഗുണമാണ് ഉണ്ടാവുന്നത് ഞാൻ ഒറ്റ ഉദാഹരണമാണ് പറയുന്നത് ഇപ്പോഴ് രണ്ടാമത്തെ ടേമിൽ പരിഗണിക്കപ്പെടുന്ന ശൈലജ ടീച്ചർ അവരുടെ കാര്യം അവർ നേരത്തെ മന്ത്രിയായത് പരിചയ സമ്പന്നതയുടെ പേരിലല്ല അവരാദ്യമായിട്ട് മന്ത്രിയായിരുന്നു കഞ്ഞി മന്ത്രിയായിരുന്ന കെ കെ ശൈലജയാണ് ഈ കഴിഞ്ഞ സർക്കാരിലെ പിണറായി സർക്കാരിന്റെ ഏറ്റവും മികച്ച പ്രാഗൽഭ്യം തെളിയിച്ച മന്ത്രി എന്നതിൽ എനിക്ക് സംശയമില്ല ആരെങ്കിലും സംശയം പ്രകടിപ്പിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഏറ്റവും നന്നായിട്ട് അവർക്ക് ഉള്ള ഒരു ഗുണം എന്ന് പറയുന്നത് അവര് ആദ്യമായിട്ട് മന്ത്രി ആയതുകൊണ്ട് തന്നെ ഈ മന്ത്രിയുടെ ഒരു തലപ്പാവ് ആദ്യമേ തന്നെ എടുത്തു വെക്കാതിരുന്ന ഒരാളാണ് മാത്രമല്ല അവരുടെ ടീമിന് ആരോഗ്യ വകുപ്പിൽ
ആരോഗ്യ വകുപ്പ് സെക്രട്ടറി അവര് വന്നതിന് ശേഷം നമുക്കറിയാം മറ്റേത് വകുപ്പിനേക്കാളും കൂടുതൽ പ്രശ്നങ്ങൾ നേരിട്ട പ്രതിസന്ധികൾ നേരിട്ട ഒരു വകുപ്പാണ് ആരോഗ്യ വകുപ്പ്. ശരി, ദയവായി തുടരുക ശ്രീ സജീവൻ. നമുക്ക് അതിനെ കുറിച്ച് വിശദമായി ചർച്ച ചെയ്യാം. കെ കൃഷ്ണൻകുട്ടി ഇപ്പോൾ തത്സമയം. ശ്രീ കെ കൃഷ്ണൻകുട്ടി, അഭിനന്ദനങ്ങൾ ആദ്യമേ. സന്തോഷം. ഇപ്പോൾ നോക്കൂ, വീണ്ടും മന്ത്രി പദത്തിലേക്ക് എത്തുന്നു. കഴിഞ്ഞ പിണറായി സർക്കാരിൽ ഉണ്ടായിരുന്ന അതേ വകുപ്പ് തന്നെയാണോ ജെ ഡി എസിന് ലഭിക്കുക? അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടോ? ഇല്ല, നടന്നിട്ടില്ല. മുഖ്യമന്ത്രിയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി വകുപ്പ് അതാണ്. ജെ ഡി എസ് ഏതെങ്കിലും തരത്തിലുള്ള ഡിമാൻഡ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? ശ്രീ കെ കൃഷ്ണൻകുട്ടി, താങ്കൾ കേൾക്കാമോ? ശരി, എനിക്ക് അദ്ദേഹത്തിലേക്ക് അല്പസമയത്തിനകം മടങ്ങിയെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീ എ സജീവൻ, ഇപ്പോൾ ശരിയാണ്, ആരോഗ്യമന്ത്രി കെ കെ ശൈലജ. കെ കെ ശൈലജയുടെ കാര്യമെടുത്താൽ കഴിഞ്ഞ ഈ 5 വർഷക്കാലത്തിനിടയിൽ കേരളം നേരിട്ട അത്രമേൽ വലിയ രീതിയിലുള്ള മഹാമാരികൾക്കെതിരെ ഒക്കെ തന്നെയും അത്ര സജീവമായി അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിരോധം തീർക്കാൻ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു മേന്മ തന്നെ ആയിരിക്കില്ലേ പ്രത്യേകിച്ചും ഇപ്പോൾ? ഇപ്പോൾ ഈ സമയത്ത് ഒരു മുഖ്യമന്ത്രി പദത്തിലേക്ക് പോലും കെ കെ ശൈലജയുടെ പേര് കേട്ടിരുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ വസ്തുത. ശ്രീ സജീവൻ വളരെ ഡിസർവ് ചെയ്യുന്ന ഒരു മന്ത്രി എന്ന് തന്നെയല്ലേ കെ കെ ശൈലജയെ വിശേഷിപ്പിക്കേണ്ടത്? തീർച്ചയായും, ഞാൻ നേരത്തെ പറഞ്ഞില്ല, അവരും എന്ത് ചെയ്തു എന്നതിനേക്കാൾ അവരുടെ ഒരു ടീമിനെ എത്ര സമർത്ഥമായിട്ട് നയിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ടത്. കാരണം അവരുടെ ആരോഗ്യവകുപ്പിന്റെ സെക്രട്ടറി ആയിട്ടുള്ള രാജൻ ബൊബ്രഗഡെ എനിക്ക് തോന്നുന്നു ഏറ്റവും നന്നായിട്ട് മന്ത്രിയും സെക്രട്ടറിയും ഇത്രയും വളരെ ഒരേ മനസ്സായിട്ട് ഒരേ ചിന്തയോടു കൂടിയിട്ട് ഒരേ ഉത്സാഹത്തോടു കൂടിയിട്ട് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. രണ്ടുപേരും മന്ത്രിയുടെ ശരിക്കും മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു രാജൻ ഗോബ്രഗഡെ. അതേപോലെ തന്നെ ഡി എച്ച് എസും ഡി എം ഇ റിട്ടയർ ചെയ്തിട്ടുള്ള ഡി എച്ച് എസ് അവരൊക്കെ വളരെ കൃത്യമായി ഒരു വലിയ ടീമായിട്ട് ഈ ആരോഗ്യ വകുപ്പിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞു. പലപ്പോഴും നമ്മൾ കാണാറുള്ള ഡി എം ഇ ഒരു വഴിക്ക് നീങ്ങും, ഡി എച്ച് എസ് വഴി വേറെ വഴിക്ക് നീങ്ങും, ആരോഗ്യവകുപ്പ് സെക്രട്ടറി വേറെ വഴിക്ക് നീങ്ങും. ഇതാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത്. ആരോഗ്യ വകുപ്പ് എപ്പോഴും എക്കാലത്തും ചീത്തപ്പേരുകൾ മാത്രം ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ കഴിഞ്ഞ 5 വർഷത്തിൽ ബാക്കിയുള്ള കാര്യത്തിൽ, നിയമനങ്ങളുടെ കാര്യത്തിൽ, മറ്റു ട്രാൻസ്ഫറുകളുടെ കാര്യത്തിൽ ഒക്കെ ഉള്ള ചീത്തപ്പേരുകളൊക്കെ മാറ്റിവെച്ചാൽ പോലും അതൊക്കെ മാറ്റിവെക്കണം. അതും ഉണ്ടായില്ല. പക്ഷെ അതിനേക്കാളൊക്കെ പ്രശ്നമുള്ളത് ഏറ്റവും വലിയ പ്രതിസന്ധി ഈ കാലത്തൊന്നും 2057 തെരഞ്ഞെടുപ്പിന് ശേഷം ഇത്രയും ആരോഗ്യരംഗത്ത് ഇത്രയും കടുത്ത പ്രതിസന്ധി വെല്ലുവിളി ഉണ്ടായിട്ടില്ല. അതിനെ നയിക്കാൻ, അങ്ങനെ ടീമിനെ ശക്തമായിട്ട് നയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ശൈലജ ടീച്ചറുടെ പ്രത്യേകത. അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യമായിട്ട് മന്ത്രിയാവുന്നു, നല്ല പേരെടുക്കുന്നു. ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി ആദ്യമായിട്ട്, നേരത്തെ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്നല്ലോ, ഏറ്റവും മികച്ച വൈദ്യുതി വകുപ്പ് മന്ത്രി എന്ന് അദ്ദേഹം സ്ഥാനം ഒഴിയുന്ന സമയത്ത്, പാർട്ടി സെക്രട്ടറി ആയിട്ട് പോകുന്ന സമയത്ത് മാധ്യമങ്ങൾ വാഴ്ത്തിയതാണ്. അപ്പോൾ ആദ്യമായിട്ട് മന്ത്രിയാവുന്നത് എപ്പോഴും പലപ്പോഴും ഭാവനാത്മകമായിട്ട്, ഇമാജിനേറ്റീവായിട്ട്, ക്രിയേറ്റീവായിട്ട് പല കാര്യങ്ങളും ചെയ്യാനുള്ള സാധ്യതയുണ്ടാക്കും. ഇപ്പോൾ തന്നെ പേര് പറഞ്ഞു കേൾക്കുന്ന ആളുകളുടെ ഓരോരുത്തരുടെയും നമുക്കറിയാം, അവരെല്ലാവരും നിലവിൽ തന്നെ വളരെ ഗംഭീരമായിട്ട് മികച്ച പാർലമെന്റേറിയൻ എന്ന നിലയിൽ അറിയപ്പെട്ട ആളുകളാണ് ഉള്ള. ഈ രാജീവ് ആണെങ്കിലും ബാലഗോപാലാണെങ്കിലും രാജേഷ് ആണെങ്കിലും ഒക്കെ, അപ്പൊ അങ്ങനെയുള്ള ആളാണ്. പിന്നെ ഞാൻ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ശരിക്കും പറഞ്ഞ നിയുക്ത MLA മാരാണ് അവരെല്ലാം. അവർക്കാർക്കും പ്രത്യേകമായിട്ടുള്ള കടമയോ ചുമതലയോ ഏൽപ്പിക്കപ്പെട്ട് കൊടുത്തിട്ടില്ല. കാരണം സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമാണ് വരുന്നത്. പക്ഷെ ഇപ്പോഴും പല MLA മാരും അവരുടെ മണ്ഡലത്തിൽ എത്ര സജീവമായിട്ടാണ് ഈ കോവിഡ് കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്. ഇപ്പം പേര് പറയുന്ന ഒരാളാണ് റിയാസ്. റിയാസിന്റെ മണ്ഡലത്തിൽപ്പെട്ട ആളാണ് ഞാൻ. റിയാസ് ഇവിടെ മറ്റൊരു എനിക്ക് തോന്നുന്നു 140 മണ്ഡലങ്ങളിലും ഇല്ലാത്ത രീതിയിൽ വളരെ ഭാവനാപൂർണമായിട്ടുള്ള പദ്ധതികളോട് നടപ്പാക്കുന്നു, എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കും. അപ്പൊ ഇത് ഇങ്ങനെയുള്ള ആളുകൾ ഒരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നതിന് മുമ്പേ തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്നതാണ്. ഇപ്പോൾ മുഹമ്മദ് റിയാസിന്റെ കാര്യം താങ്കൾ പറഞ്ഞതുപോലെ നോക്കൂ, മുഹമ്മദ് റിയാസിന്റെ കാര്യത്തിൽ ഇനിയിപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കാൻ പോകുന്ന, നോക്കൂ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ട്രോള് വരാൻ പോകുന്നത് മുഹമ്മദ് റിയാസ് മന്ത്രിയാവുകയാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ ആയിരിക്കും. അത് സത്യമല്ലേ ശ്രീ സജീവൻ? അല്ല, അത് സ്വാഭാവികമാണ്. ഈ ഞാൻ പറയുന്നത് മുഹമ്മദ് റിയാസിനെതിരെ ട്രോള് വരാനുള്ള സാധ്യത എന്താണ്, മുഖ്യമന്ത്രിയുടെ മരുമകനാണ്, മകളുടെ ഭർത്താവാണ്.
മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവായതിന് ശേഷം രാഷ്ട്രീയത്തിലേക്ക് കടന്ന ആളാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറയാം ഇതൊരു സ്വജനപക്ഷപാതമാണ്. അത് അങ്ങനെ ആ രീതിയിൽ പറയാം. കാരണം അങ്ങനെ എത്രയോ പേരുണ്ടായിരുന്നല്ലോ. ഇന്ദിരാഗാന്ധി മരിച്ചതിന് ശേഷം മാത്രം, അതുവരെ പൈലറ്റ് ആയിരുന്ന രാജീവ് ഗാന്ധി അതിന് ശേഷം മാത്രം താൽക്കാലിക ചുമതല ഏറ്റെടുക്കുന്നു, പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ട് അദ്ദേഹം പൂർണ്ണ രാഷ്ട്രീയക്കാരനാകുന്നു, പിന്നീട് അദ്ദേഹമാകുന്ന എല്ലാം പ്രധാനമന്ത്രിയും അദ്ദേഹം പാർട്ടിയുടെ പ്രസിഡന്റും അദ്ദേഹം, അങ്ങനെ ആ രീതിയിലായിരുന്നു. ഇതേപോലെ സോണിയാഗാന്ധി നേരത്തെ എന്തെങ്കിലും ഉണ്ടായിരുന്നു, രാജീവ് ഗാന്ധിയുടെ ഭാര്യ എന്ന നിലയിൽ മാത്രം അറിയപ്പെട്ടത്, അങ്ങനെ വരുന്നത് ഒരു ഒരു പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക് കടന്ന ഒരു ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ കടന്നു വന്ന ആളാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് കുറ്റം പറയണം. അങ്ങനെ അങ്ങനെയല്ല എന്നുള്ളതാണ് നമുക്കറിയാം. ഇപ്പൊ മുഹമ്മദ് റിയാസ് എത്രയോ കാലമായിട്ട് ഡിവൈഫൈ കോളേജിലെ ഡിവൈഫൈ കളിച്ച പ്രവർത്തിച്ച് ഡിവൈഫിൽ പ്രവർത്തിച്ച് നടക്കുന്ന കാലം മുതൽ നമുക്കറിയാം. അത് കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം വന്നു, ഇപ്പോഴദ്ദേഹം CPM പോഷക സംഘടനകളിൽ ഏറ്റവും ശക്തമായിട്ട് DYFI അഖിലേന്ത്യാ പ്രസിഡന്റാണ്. അങ്ങനെ ഒരു ഒരു പോഷക സംഘടനയുടെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഭാരവാഹിയെ പരിഗണിക്കുന്നു എന്ന് പറയുന്നത് തെറ്റായ കാര്യമല്ല. അദ്ദേഹം അങ്ങനെയുള്ള ഒരാള് മുഖ്യമന്ത്രിയുടെ ബന്ധുവായി പോയി, അദ്ദേഹത്തിന് മരുമകനായി പോയി എന്ന് പറയുന്നത് തെറ്റായ കാര്യമല്ല. ശരി, ദയവായി തുടരുക. ശ്രീ എ സഞ്ജീവൻ മടങ്ങിയത്. കെ കൃഷ്ണൻകുട്ടി, ശ്രീ കെ കൃഷ്ണൻകുട്ടി, താങ്കൾ നേരത്തെ പറയുന്നത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല, ക്ഷമിക്കണം, സാങ്കേതിക തകരാറുകൾ കൊണ്ട്. ശ്രീ കെ കൃഷ്ണൻകുട്ടി, വീണ്ടും JDSന് ഒരു മന്ത്രിസ്ഥാനം ലഭിക്കുന്നു, താങ്കൾ മന്ത്രിയായി വരുന്നു എന്നുള്ളതിനെ കുറിച്ചൊരു കൺഫർമേഷൻ വന്നു. വകുപ്പുകളുടെ കാര്യത്തിൽ മാത്രമാണ് ഇപ്പോഴും അനിശ്ചിതാവസ്ഥയിൽ നിൽക്കുന്നത്. JDS ഏതെങ്കിലും തരത്തിലുള്ള ആവശ്യം ഇടതുമുന്നണി യോഗത്തിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? ഏതെങ്കിലും വകുപ്പ് വേണം എന്നുള്ളതിനെ കുറിച്ച് പ്രത്യേകിച്ചും, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം കൈകാര്യം ചെയ്ത അതേ വകുപ്പ് തന്നെ വേണമെന്നോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വകുപ്പ് വേണമെന്നോ ഉള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ ശ്രീ കെ കൃഷ്ണൻകുട്ടി? ഇല്ല, അങ്ങനെ അങ്ങനെ വെച്ചിട്ടില്ല. മുഖ്യമന്ത്രി ആണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി അത് ഭംഗിയായി കൈകാര്യം ചെയ്യുന്ന ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. ഇടതുമുന്നണി യോഗത്തിൽ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ചർച്ചകളും ഉണ്ടായില്ലേ? ഇന്നിപ്പോൾ ജോസ് കെ മാണി പൊതുഭരണ വകുപ്പ്, ക്ഷമിക്കണം, പൊതുമരാമത്ത് വകുപ്പ് ലഭിച്ചേക്കും എന്ന് ജോസ് കെ മാണി പറയുകയുണ്ടായി. അപ്പോ ഇന്ന് ഇടതുമുന്നണി യോഗത്തിൽ അത്തരത്തിൽ ഏതൊക്കെയാണ് ഘടകകക്ഷികളുടെ താല്പര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെ ചർച്ച ചെയ്തില്ല. ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടിയുടെ യോഗത്തിൽ മുഖ്യമന്ത്രിക്ക് വകുപ്പ് വിഭജനത്തിന്റെ ചുമതല കൊടുത്തിരിക്കുന്നു. നോക്കൂ, സ്വാഭാവികമായും ഘടകകക്ഷികൾ മന്ത്രിസ്ഥാനം ഒപ്പം തന്നെ പ്രിഫറൻസ് ഏതിലൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചൊരു നിർദ്ദേശമോ ഒക്കെ തന്നെയും മുന്നോട്ട് വെക്കാറില്ലേ ശ്രീ കെ കൃഷ്ണൻകുട്ടി? മുഖ്യമന്ത്രി ചോദിച്ചാൽ പറയാന്നല്ലാതെ വേറെ വഴിയില്ലേ? അതല്ലേ എന്റെ മര്യാദ. മുഖ്യമന്ത്രി ചോദിക്കും, ചോദിക്കുമ്പോ പറയും. ശരി, ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന അതേ വകുപ്പ് തന്നെ ഉൾക്കിട്ടാനുള്ള സാധ്യതകളാണോ കാണുന്നത്? ഞാൻ മുഖ്യമന്ത്രിക്ക് ഒരു അത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം പറയുന്നതല്ലേ, അതുവരെ കാത്തിരിക്കേണ്ടത്. ശരി, ഇപ്പോൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ JDS LJD ലയനം സാധ്യമാകുമോ ഈ 5 വർഷത്തിനിടയിൽ? ഞങ്ങള് JDS എന്നല്ല, ഇപ്പോഴത്തെ BJP ഗവൺമെന്റിനെതിരായി ചിന്തിക്കുന്ന ആളുകളുടെ ഒരു ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കണം എന്നാണ് ആഗ്രഹം. അത് പണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് ജനതാ പാർട്ടി ഉണ്ടായ പോലുള്ള ഒരു സാഹചര്യമാണ്. ഇപ്പൊ BJPക്കെതിരായി അഖിലേന്ത്യാ തലത്തിലും സംസ്ഥാന തലത്തിലും യോജിക്കാവുന്ന എല്ലാ ആളുകളെയും ഒന്നിച്ചു കൊണ്ടുവരണമെന്നാണ് ഞങ്ങളുടെ പാർട്ടി ആലോചിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമം തുടരും, അത്രേ എനിക്കിപ്പതിൽ പറയാനുള്ളൂ. അപ്പോൾ LJDയുമായിട്ടുള്ള ചർച്ചകൾക്കൊക്കെ ഇനിയും സാധ്യതകൾ അവിടെ തുറന്നു തന്നെ കിടക്കുകയാണ് എന്ന് വേണം താങ്കളുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഞങ്ങളതിന് തയ്യാറാണ്, ഇനി അവരാണ് അതിന്റെ ഭാഗത്തുനിന്ന് തയ്യാറാകേണ്ടത്. ഞങ്ങൾ ഇവിടെ അവരുടെ ഭാഗത്തു നിന്ന് തയ്യാറാകുകയാണെങ്കിൽ JDSലേക്ക് വരുന്നതിൽ, അല്ലെങ്കിൽ അങ്ങനെ ലയനത്തിനുള്ള സാധ്യതകൾ രണ്ട് കൈയും നീട്ടി JDS സ്വീകരിക്കും. ഇതിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ട് തീരുമാനമെടുത്തതാണ്. തീരുമാനമെടുത്തിട്ട് പിന്നെ പിന്നോട്ട് പോയതുകൊണ്ടാണ് നമുക്കതിലൊന്നും പറയാൻ പറ്റാത്തത്. പിന്നെ അവരല്ലേ തീരുമാനിക്കണം. അവരുടെ ഭാഗത്തു നിന്നൊരു അനുകൂല തീരുമാനം ഉണ്ടായാൽ JDSന് വലിയ പ്രശ്നം ഉണ്ടാകില്ല. ഇല്ല, ഇല്ല, എന്തായാലും. ശരി, അപ്പൊ LJDയുടെ പന്തിലാണ്, അല്ലെങ്കിൽ LJDയുടെ കോർട്ടിലാണ് ഇപ്പോൾ പന്തുള്ളത്. ശരി, കെ കൃഷ്ണൻകുട്ടി, ഇപ്പോൾ ശരി, ഓക്കെ, ഇപ്പോൾ നോക്കൂ, വരാൻ പോകുന്ന മന്ത്രിസഭ നേരിടാൻ പോകുന്ന പ്രധാന വെല്ലുവിളികളിൽ ഒന്ന് കോവിഡ് പ്രതിരോധമാണ്. കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. എങ്ങനെയാണ് അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ വിഭാവനം ചെയ്തിട്ടുണ്ടോ ഇതിനോടകം? ഇല്ല, നമ്മൾ പരമാവധി അതിനു വേണ്ട സൗകര്യം ഒരുക്കുന്ന തിരക്കിലാണ് ഇപ്പൊ ഗവൺമെന്റ് എല്ലാ ഭാഗത്തും. ഓരോ പ്രദേശത്തിന് ഇപ്പം ഞങ്ങളുടെയൊക്കെ പ്രദേശത്ത് തന്നെ ഓരോ എൻ്റെ പഞ്ചായത്തിൽ തന്നെ 600 ബെഡുള്ള ഒരു ഹോസ്പിറ്റൽ ഇപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവിടുത്തെ ഒരു ഫാക്ടറി എടുത്തിട്ട്. അങ്ങനെ ഓരോ ഭാഗത്തും ഇത്രയും യുദ്ധകാല അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ഒരു ഗവൺമെൻറ് ഉണ്ടായിട്ടില്ല. അത് വളരെ
മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അത് വളരെ താല്പര്യത്തോടുകൂടിയാണ് അതിൽ ഇടപെടുന്നത്. തീർച്ചയായും അത് വിജയിക്കുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ശരി, ശ്രീ കെ കൃഷ്ണൻകുട്ടി, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഈ വീതം വെപ്പ് ഉണ്ടായിരുന്നല്ലോ, പ്രത്യേകിച്ചും ജെ ഡി എസിലെ മന്ത്രിമാരിൽ രണ്ട് മന്ത്രിമാർ വന്നു കഴിഞ്ഞ സർക്കാരിൽ. ഇക്കുറി അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംസാരം ഉണ്ടായോ പാർട്ടിക്കുള്ളിൽ? ഇല്ല, ഇപ്രാവശ്യം ഞങ്ങൾ ചെയ്തത് മന്ത്രി അഖിലേന്ത്യാ പ്രസിഡന്റ് ദേവഗുഡാജിക്കാണ് വിട്ടിരിക്കുന്നത്. ദേവഗുഡാജിയുടെ നിർദ്ദേശം അക്ഷരം പ്രതി പാലിക്കുന്നതാണ്, അത്രയേ ഉള്ളൂ. സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് ഐക്യകണ്ഠേനയാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഗൗഡാജിക്ക് വിട്ടത്. പിന്നെ ഗൗഡാജിയുടെ നിർദ്ദേശം ഞങ്ങൾ പാലിക്കും, അത്രയേ ഉള്ളൂ. അതായത് സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നും ദേശീയ നേതൃത്വത്തിലേക്ക് ഒറ്റ പേര് മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ, അല്ലാതെ അതിനും അപ്പുറത്തേക്ക് മറ്റൊരു തരത്തിലുള്ള ചർച്ചകളും സംസ്ഥാന നേതൃത്വത്തിൽ നടന്നിട്ടില്ല അല്ലേ? ഇല്ല ഇല്ല, ഞങ്ങൾ ഗൗഡാജിയെ തീരുമാനിക്കാനാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം തീരുമാനിച്ച് ഞങ്ങൾ പാർട്ടി പ്രസിഡന്റ് മാത്യു ടി തോമസേയും എൽ ഡി എഫ് കൺവീനറേയും അറിയിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് കിട്ടിയ വിവരം. ഇപ്പോൾ മാത്യു ടി തോമസിന്റെ പേര് അല്ലെങ്കിൽ മാത്യു ടി തോമസ് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഈ വീതം വെപ്പിൽ ഉണ്ടായിരുന്ന ഒരാളാണല്ലോ, മാത്യു ടി തോമസിന്റെ പേര് ഇക്കുറി ഉയർന്നിട്ടില്ല, അല്ലെങ്കിൽ വേണ്ട ഒരു ടേം ഒരു മന്ത്രി തന്നെ മതി ഈ അഞ്ച് വർഷവും എന്നൊരു തീരുമാനം സംസ്ഥാന നേതൃത്വം കൈക്കൊള്ളുകയായിരുന്നു? ഞങ്ങൾ അങ്ങനെയൊന്നും തീരുമാനിച്ചില്ല. ഈ മന്ത്രി സ്ഥാനം ആര് നിശ്ചയിക്കണം എന്ന് തീരുമാനിക്കാൻ ദേശീയ പ്രസിഡന്റ് ഗൗഡാജിയെയാണ് ചുമതലപ്പെടുത്തിയത്. അദ്ദേഹം അത് കൃത്യമായി നിർവഹിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിനനുസരിച്ചുള്ള കത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശരി, ശ്രീ കെ കൃഷ്ണൻകുട്ടി, നോക്കൂ, ഈ ഒരു ഇടതുമുന്നണി ക്യാബിനറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഡ്രീം ക്യാബിനറ്റ്, ഇപ്പോൾ ഡ്രീം ക്യാബിനറ്റ് എന്ന രീതിയിലേക്കാണ് വരുന്നത് എല്ലാം. കൂടുതൽ CPM കൂടുതൽ പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തുന്നു, യുവത്വത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്യാബിനറ്റാണ്. എത്രത്തോളം പ്രതീക്ഷയുണ്ട് താങ്കൾ ഉൾപ്പെടുന്ന ആ ക്യാബിനറ്റിൽ? എത്രത്തോളം ആത്മവിശ്വാസമുണ്ട്? മുഖ്യമന്ത്രിയാണ് ഇത് നയിക്കുന്നത്. അത് നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. ആര് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനും തിരുത്താനും സാധിക്കുന്ന ഒരു ലീഡറാണ് അദ്ദേഹം. അത് അദ്ദേഹം ഭംഗിയായി കൊണ്ടുപോകുമെന്നാണ് എൻ്റെ വിശ്വാസം. ശരി, ശ്രീ എസ് സജീവൻ, ഇപ്പോൾ JDSമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ JDS LJD ലയനവുമായി ബന്ധപ്പെട്ട് ശ്രീ കെ കൃഷ്ണൻകുട്ടി കൃത്യമായി തന്നെ പറഞ്ഞു, LJDയാണ് തീരുമാനമെടുക്കേണ്ടത്. തീരുമാനമെടുത്താൽ സർവാത്മന സ്വാഗതം ചെയ്യാൻ JDS ഇവിടെ തയ്യാറാണ്. നേരത്തെ അദ്ദേഹം തന്നെ പറഞ്ഞ പോലെ നേരത്തെ ഏതാണ്ട് തീരുമാനമായി കഴിഞ്ഞായിരുന്നു. ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് സ്ഥാനത്തിന്റെ പ്രശ്നമാണ്. സ്ഥാനം കിട്ടുക എന്നുള്ള പല ആൾക്കും രണ്ട് പാർട്ടികൾ ലയിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം സ്ഥാനം പകുതിയായിട്ട് കുറയും. അതാണ്, അത് എങ്ങോട്ടൊക്കെ പോകും, അത് ആർക്കൊക്കെ കിട്ടും, എന്തെല്ലാം കിട്ടും എന്നുള്ളതിനെ കുറിച്ചുള്ള തർക്കങ്ങളും ചർച്ചകളുമാണ് ഉണ്ടാവുന്നത്. അതാണ് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ടാണ് CPM വളരെ കൃത്യമായിട്ട് നിങ്ങൾ ലയിക്കുക എന്നുള്ളതാണ് ആദ്യമേ തന്നെ പറഞ്ഞിരുന്നത്. ലയിച്ചാൽ നിങ്ങൾക്ക് ഇത്ര സീറ്റിൽ മത്സരിക്കാൻ തരാമെന്നാണ് CPM പറഞ്ഞത്. പക്ഷേ അത് നടന്നില്ല. ഇപ്പോഴത്തെ ഇതിൽ രണ്ട് പാർട്ടികൾക്ക് മന്ത്രിസ്ഥാനം കൊടുക്കുകയും ചെയ്താൽ ഈ പറയുന്ന രൂപത്തിൽ ലയനം ഉണ്ടാവില്ല. ഇവർ മോരും മുതിരയും പോലെ വേർതിരിഞ്ഞു നിൽക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് CPM ഈ കർക്കശമായ നിലപാടെടുത്ത്. അത് തന്നെ ഞാൻ പറഞ്ഞത്, ഈ പറയുന്ന രൂപത്തിൽ ഇപ്പൊ കെ കൃഷ്ണൻകുട്ടി എന്തെല്ലാം പറഞ്ഞാൽ പോലും നമുക്കറിയാവുന്നത് പോലെ വളരെ കൃത്യമായിട്ടും ഇതൊരു ധാരണ ഏതാണ്ട് ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. അത് പലപ്പോഴും LJDയുടെ ലയനത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കെ കൃഷ്ണൻകുട്ടിക്ക് ഈ മന്ത്രിസ്ഥാനം കൊടുത്തിരിക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. അതിന്റെ സാധ്യതയാണ് കൂടുതലുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഒരു ലയനം പിന്നെ അനിവാര്യമാണ്, തനിച്ചു നിന്നുകൊണ്ട്. കാരണം പലപ്പോഴും പല പാർട്ടികളും തീർത്തും വേരോട്ടമില്ലാതെ തനിച്ചു നിൽക്കും, വലിയ പാർട്ടികളുടെ കൂടെ നിന്നുകൊണ്ട് സ്ഥാനങ്ങൾ നേടിയെടുക്കുന്നൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് ആ പാർട്ടികൾ വളരുകയില്ല, അതോടൊപ്പം തന്നെ മുന്നണിക്ക് ഒരു ബാധ്യതയായിട്ട് മാറുകയും. അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ CPM കൈക്കൊണ്ടിട്ടുള്ളത്. അതിന് ഈ പറയുന്ന രണ്ട് പാർട്ടികളും JDSഉം LJDയും വശംവദരാകേണ്ടി വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ശ്രീ എസ് സജീവൻ ഒന്നുകൂടി ക്ലിയർ ആയി പറഞ്ഞു കഴിഞ്ഞാൽ LJD JDS ലയനം സാധ്യമാകുകയാണെങ്കിൽ, അതായത് ഒരു വീതം വെപ്പിലേക്ക് ഈ മന്ത്രിപദം അല്ലെങ്കിൽ ഒരു കാലാവധി, ആ കാലാവധിയിൽ ഒരു വീതം വെപ്പിനുള്ള സാധ്യതകളുണ്ട്. ഈ രണ്ടര വർഷക്കാലം കെ കൃഷ്ണൻകുട്ടിയും പിന്നീട് LJDയുമായിരിക്കും ഭരിക്കുക, ഈ തരത്തിലായിരിക്കും. അതെ, തീർച്ചയായിട്ടും അതിന്റെ സാധ്യതയാണ് ഉള്ളത്. എന്തെങ്കിലും ഒരു ചർച്ചകൾ നടക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ LJDയുടെ ലയനത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ചർച്ചകൾ നടക്കാൻ സാധ്യതയുണ്ടല്ലോ. അങ്ങനെയുള്ള ചർച്ച അല്ല, ഒരു രണ്ട് പാർട്ടികൾ ഒന്നായാൽ പിന്നെ അവരിലെ കമ്മിറ്റികളല്ലേ തീരുമാനിക്കുക. നമ്മൾ ഇവിടെ നിന്നല്ലല്ലോ തീരുമാനിക്കുക, അതിലെ കമ്മിറ്റികളിലെ തീരുമാനിക്കുക. അതിന് അഖിലേന്ത്യാ നേതൃത്വം ഉണ്ട്. ആ നേതൃത്വമാണ് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ മന്ത്രി ആരാണെന്ന് തീരുമാനിച്ചത്. അതേ തന്നെയാണ് ഇപ്രാവശ്യം ഞങ്ങൾ ഐക്യകണ്ഠേന മറ്റേ ആരാകണം മന്ത്രിയാകണം തീരുമാനിക്കാൻ ദേവഗുഡാജിക്ക് വിട്ടത്. അദ്ദേഹം അത് നിർവഹിച്ചു.
കഴിഞ്ഞ പ്രാവശ്യം താങ്കൾ ഈ പറഞ്ഞ പോലെയല്ല, എൽ ഡി ജെ ഡിയും ഞങ്ങളും ഇരുന്ന് സംസാരിച്ച ഒരു ധാരണയിലെത്തി, എല്ലാ രീതിയിലുള്ള ധാരണയിലെത്തിയ ശേഷമാണ് അത് പിന്നോട്ട് പോയത്. അതുകൊണ്ടാണ് അതിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ സ്ഥാനത്തിന് വേണ്ടിയുള്ള തല്ലുണ്ടായിട്ടില്ല. അന്ന് എല്ലാ രീതിയിലും ശ്രേയസ്കുമാറിന്റെ വസതിയിൽ വെച്ചിട്ട് സംസാരിച്ച് തീർന്നു. ഞാനും മാത്യുട്ടിയും കൂടി പോയി അവിടെ സംസാരിച്ച് എല്ലാം സെറ്റിൽ ചെയ്തതാണ്. സെറ്റിൽ ചെയ്ത ശേഷം പോയതാണ്. അതിലിപ്പോ സ്ഥാനത്തിന് വേണ്ടിയുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. അപ്പോ ഈ ഇനിയിപ്പോൾ എൽ ജെ ഡി ലയിച്ചു കഴിഞ്ഞ് രണ്ടര വർഷക്കാലം മന്ത്രിപദം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ കെ കൃഷ്ണൻകുട്ടി താങ്കൾ വളരെ സന്തോഷപൂർവ്വം ആ സ്ഥാനം ഒഴിഞ്ഞ് ആ ഒരു തീരുമാനത്തിന് അംഗീകരിക്കുന്നതാണോ? അതല്ലല്ലോ പറയുക, നിങ്ങളത് പാർട്ടി ലയിക്കാനല്ലേ ആദ്യം തീരുമാനിക്കുക, എന്നിട്ട് ശേഷം പാർട്ടിയല്ലേ തീരുമാനം. ശരി, എനിക്ക് പറയാനുള്ളത് ജയിച്ച ശേഷമുള്ള പാർട്ടിയല്ലേ തീരുമാനിക്കുന്നത്, അത് അപ്പോഴേക്കും പാർട്ടിയുടെ മെമ്പർഷിപ്പ് വരും, തൊട്ട് വരുമല്ലോ, പിന്നെ അത് കഴിഞ്ഞ ആ പാർട്ടിയാണല്ലോ തീരുമാനിക്കുന്നത്. മുൻകൂട്ടി ഒരു ഇതെടുത്തിട്ടില്ല, ഞാൻ നടക്കുമോ? ശരി, മനസ്സിലാകും ശ്രീ കൃഷ്ണൻ. ശ്രേയസജീവൻ, അദ്ദേഹത്തിന് അത്രയുമാണ് പറയാൻ കഴിയുക, അത്രേ പറയാനാകൂ ഈ ഒരു നിലവിലെ ഒരു പൊളിറ്റിക്കൽ സെനാരിയോയിൽ നിന്നുകൊണ്ട്. ശ്രേയസജീവൻ, തീർച്ചയായിട്ടും അല്ല, അദ്ദേഹം അത് പറയുന്നത് നമ്മൾ എതിർക്കുന്നില്ല, കാരണം സ്വാഭാവികമായിട്ട് അദ്ദേഹം ആ രീതിയിലാണ് പറയേണ്ടത്. പക്ഷെ നമുക്കറിയാം ഏത് പാർട്ടി എത്ര വലിയ പാർട്ടികളാണെങ്കിലും ചെറിയ പാർട്ടികളാണ് ലയിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇതിലൊരു സ്ഥാനങ്ങളുടെ പ്രശ്നം, പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ. ഇപ്പം സി പി എം സി പി ഐ ലയനത്തെ കുറിച്ച് എത്ര കാലമായിട്ട്, കുറെ കാലം, ഇപ്പൊ നമ്മളെ ഈ ആശാന്റെയൊക്കെ കാലത്ത് വളരെ കൃത്യമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് ലയനം വേണം എന്നുള്ളതായിരുന്നു, പാർട്ടികൾ ലയിക്കണം എന്നുള്ളതായിരുന്നു. അതിലുണ്ടായിരുന്ന പ്രശ്നം എന്ന് പറയുന്നത് അപ്പോഴും ഉണ്ടായിരുന്ന, നമുക്ക് ഇതൊക്കെ പറയുമ്പോൾ രണ്ട് പാർട്ടികൾ ലയിക്കാൻ ഒറ്റയടിക്ക് തീരുമാനിക്കില്ല, തീരുമാനിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം, ഇതിന് കുറേ കാര്യങ്ങൾ, അതിൽ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ സ്ഥാനം തന്നെയാണ്. ഇപ്പം ഗൗരിയമ്മ അവസാന ഘട്ടത്തിൽ സി പി എമ്മിലേക്ക് വരും, സി പി എം അവരുടെ പാർട്ടിയെ സി പി ഇത് ലയിപ്പിക്കും എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴേക്ക് എന്നെ അവിടെ രാജൻ ബാബു എന്നുള്ള ആളുകൾ പാർട്ടിയെ പുലർത്തിയിട്ടപ്പുറം പോയി. എന്നിട്ട് ഗൗരിയമ്മ പോവുകയാണെങ്കിൽ ഗൗരിയമ്മ പോകും, പാർട്ടി ഇവിടെ ഉണ്ടാവും എന്ന് പറയുക, അവിടെ പ്രധാനപ്പെട്ട പ്രശ്നം അസറ്റായിരുന്നു. അത് ആ കാരണം കൊണ്ട് മാത്രമാണ് ഈ ഗൗരിയമ്മ സി പി എമ്മുകാരിയല്ലാതെ മരിച്ചത്, അല്ലെങ്കിൽ അവർ സി പി എമ്മുകാരിയായിട്ട് മരിക്കുകയായിരുന്നുള്ളൂ. കാരണം അത്രയും കാര്യങ്ങളെടുത്ത് ഗൗരിയമ്മക്ക് വളരെ താല്പര്യമായിരുന്നു. നമുക്കറിയാം മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് അവരുടെ വീട്ടിൽ പോയിട്ട് കണ്ട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ധാരണയിലെത്തി സ്വീകരിക്കാൻ സി പി എം തയ്യാറല്ല. പക്ഷെ അവിടെ ഉണ്ടാകുന്ന പ്രശ്നം ഗൗരിയമ്മ തന്നെ ഉണ്ടാക്കിയിരുന്നുള്ള കോളേജ് ഉൾപ്പെടെയുള്ള അസറ്റെല്ലാം ഒരു ചെലവുമില്ലാതെ മറ്റുള്ള ആളുകളുടെ കയ്യിലേക്ക് അങ്ങനെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ആ പാർട്ടി എത്ര ചെറുതാണെങ്കിൽ അവർക്ക് നല്ല ആസ്തിയുള്ള പാർട്ടിയാണ്. അപ്പൊ അത് അതിന്റെ പ്രശ്നമുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിടക്കുന്നതുകൊണ്ടാണ് ഇത് ലയനം പലപ്പോഴും പ്രശ്നമാവുന്നത്. ഇത് സി എം പിയുടെ കാര്യത്തിൽ നമുക്കറിയാം, സി എം പി രണ്ടായിട്ട് മാറിയപ്പോ ഉണ്ടായ പ്രശ്നം എന്താണ്, അത് ഇപ്പുറത്ത് അസറ്റുള്ള പാർട്ടി ഇപ്പുറത്ത് തന്നു, കാരണം അപ്പുറത്തേക്ക് പോയാലോ കയ്യിൽ നിന്ന് പോകും എന്നറിയാവുന്നതുകൊണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് പക്ഷേ ആ പാർട്ടിയുടെ നേതാക്കന്മാർക്കും മറ്റുള്ള ആൾക്കും പറയാൻ പറ്റില്ല. എന്നാ പിന്നെ ലയിച്ചേക്കാമല്ലേ എന്ന് ഉള്ള ചോദ്യം ചോദിക്കും, എന്നാൽ ലയിക്കാം എന്നുള്ള മറുപടി പറയുകയും ചെയ്യലല്ല ഒരു പാർട്ടിയുടെയും ലയനത്തിന്റെ കാര്യത്തിൽ ഉണ്ടാവുക. അവിടെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ, സ്ഥാനങ്ങളുടെ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇതെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് തന്നെയാണ് ലയിക്കാൻ തീരുമാനിക്കുക, ഭാവി കാര്യം പോലും തീരുമാനിക്കുക. അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാം അറിയാവുന്നതാണല്ലോ. ഇത്തരം കാര്യങ്ങളൊക്കെ ലയനമാണ് പിളർപ്പിനേക്കാൾ ഏറ്റവും പ്രശ്നമായിട്ട് മാറുക. കാരണം പിളരാൻ എളുപ്പമാണ്, കാരണം വളരെ എളുപ്പത്തിൽ പിളർന്നു പോയിട്ട് പാർട്ടി രൂപീകരിച്ച സ്ഥാനങ്ങൾ ഓരോരുത്തർക്ക് കൊടുത്ത് നിർത്താം. പക്ഷേ ഈ ലയിക്കുമ്പോൾ ഇത് സ്ഥാനങ്ങൾ പ്രധാനപ്പെട്ട കാര്യമാണ്, അങ്ങനെ ഓരോന്നും, ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്, സീറ്റുകളുടെ കാര്യം പ്രശ്നമാണ്, ഇങ്ങനെ ഓരോ പ്രശ്നവും ഉണ്ടാവും. അതാണ് പലപ്പോഴും പല പാർട്ടികൾക്കും ലയിക്കാൻ പറ്റാതെ പോകുന്നത്. ശരി, ശ്രീ സജീവൻ, ഇപ്പോൾ ഈ മന്ത്രിസഭയിൽ വരാൻ പോകുന്നതിൽ മൂന്ന് വനിതാ മന്ത്രിമാർ ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്നു. അത് സി പി ഐയുടെ കൂടി തീരുമാനം അറിഞ്ഞതിന് ശേഷമായിരിക്കും മൂന്ന് വനിതാ മന്ത്രിമാരുടെ സാധ്യതകളെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. ഇപ്പോൾ മൂന്ന് വനിതാ മന്ത്രിമാർ എന്നൊക്കെ പറയുമ്പോഴും അവിടെ ഒരു വനിതാ മുഖ്യമന്ത്രി എന്നുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ അത്തരത്തിലൊരു ആവശ്യമൊക്കെ അവിടെ തന്നെ അവിടെ പെൻഡിംഗ് ആണ്. ഇപ്പോൾ വീണ്ടും കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഇല്ല ഇനി ഒരു പ്രാവശ്യം കൂടി ഇടതുമുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നൊക്കെ. പക്ഷേ ഈ വനിതാ മുഖ്യമന്ത്രി പദത്തിലേക്ക് കെ കെ ശൈലജയുടെ പേരൊക്കെ ഒരു സമയത്ത് വളരെ സജീവമായി ഉയർന്നു കേട്ടിരുന്നു. കേരളം ഒരിക്കലും ഒരു വനിതാ മുഖ്യമന്ത്രിയെ ആഗ്രഹിക്കുന്നില്ല എന്നതാണോ, തീരുമാനിക്കപ്പെടുന്നില്ല എന്നതാണോ ശ്രീ സജീവൻ? അല്ല, ഇത് സി പി എം തന്നെ ഇപ്പൊ അവര് പിന്നീട് താത്വികമായിട്ട് എന്തെല്ലാം പറഞ്ഞാൽ പോലും
ബൃന്ദ കാരാട്ട് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പി ബി മെമ്പർമാരെല്ലാവരും ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ ബൃന്ദ കാരാട്ട് തന്നെ പി ബി മെമ്പർ ആയത് ഏത് കാലഘട്ടത്തിലാണ് ശ്രീ? ഒരു ഒരു വനിത പി ബി മെമ്പർ ആകുന്നത് തന്നെ ഏത് കാലഘട്ടത്തിലാണെന്ന് നമുക്ക് അറിയാവുന്നതാണല്ലോ ശ്രീ എ സജീവൻ. അല്ല ഞാൻ ഞാൻ പറഞ്ഞത് അതല്ല, ആ പ്രശ്നമല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇപ്പോ ക്യാപ്റ്റൻ ഇല്ല എന്ന് പറഞ്ഞാൽ പോലും സി പി എം ഏതാണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് അംഗീകരിച്ച പി ബി മെമ്പർമാർ തന്നെയാണ് ഇത് ലഘുലേഖ പ്രകാശനം ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ക്യാപ്റ്റൻ ആര് എന്നുള്ളതിൽ ഇത്തവണ അവർക്ക് സംശയം ഉണ്ടായിരുന്നില്ല. കാരണം ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയായിട്ട് അതിനിപ്പോ ഭരണം കിട്ടില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായിട്ട് പിണറായി വിജയൻ തന്നെ എന്ന് ഏതാണ്ട് തീരുമാനിച്ചതാണ് സി പി എം. അത് സി പിണറായി വിജയൻ തീരുമാനിച്ചതല്ല, മറ്റ് സി പി എമ്മിന്റെ സംസ്ഥാന ഘടകങ്ങളും സംസ്ഥാന ഘടകം തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും അതോടൊപ്പം തന്നെ പി ബിക്കോ അല്ലെങ്കിൽ സി സിക്കോ അതിലെതിരഭിപ്രായം ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ആരും അങ്ങനെ എതിർത്ത് പറഞ്ഞിട്ടില്ല. ക്യാപ്റ്റനായിട്ട് അംഗീകരിച്ചിരുന്നു, കാരണം അദ്ദേഹം നയിക്കണം, അദ്ദേഹം തന്നെയാണ് നയിച്ചത്, ഒരു സംശയമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ നയിച്ച ഒരാളെ മാറ്റി നിർത്തിയിട്ട് വേറൊരാൾക്ക് കൊടുക്കുക എന്ന് പറയണമെങ്കിൽ അതില് ഒരു ശരിയല്ലായ്മയുണ്ട്. അതല്ലെങ്കിൽ പിണറായി വിജയൻ തന്നെ പറയണം, ഞാൻ ഇത് പാർട്ടിയുടെ ഇത് നയിച്ചു വന്നതുകൊണ്ട് ഞാൻ മുഖ്യമന്ത്രി ആവണമെന്നില്ല, മുഖ്യമന്ത്രിയായിട്ട് കെ കെ ശൈലജ വരട്ടെ എന്ന് അദ്ദേഹം തീരുമാനിക്കാൻ തീരുമാനിച്ചാൽ അത് നല്ല കാര്യമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കഴിഞ്ഞ മന്ത്രിസഭയിൽ ഏറ്റവും മികച്ച മന്ത്രി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സംശയമില്ലാതെ പറയും അത് കെ കെ ശൈലജയാണ്. കാരണം അവർക്കൊരു ടീമിനെ വളരെ തന്മയത്വത്തോടു കൂടി കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു. ആ കഴിവ് നമുക്ക് നമ്മളെല്ലാവരും കണ്ടാണ്. ഏറ്റവും എന്തായാലും പുതിയ പിണറായി ക്യാബിനറ്റ് അധികം വൈകാതെ തന്നെ നമുക്ക് കൃത്യമായി തന്നെ വകുപ്പുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയാം. ഒപ്പം തന്നെ ശ്രീ എ സജീവൻ, സ്പീക്കർ ആരായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സസ്പെൻസ് ഉണ്ടോ ഇപ്പോഴും? അല്ല, സ്പീക്കർ ആരെ അത് പിന്നീട് തീരുമാനിക്കേണ്ട, കാരണം ആരെയും ആക്കാം എന്നുള്ളൊരു പ്രശ്നമുണ്ട്. സ്വാഭാവികമായിട്ടും പല പേരുകൾ പരിഗണിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണ സംഭവിച്ച പോലെ, കഴിഞ്ഞ തവണ ശ്രീരാമകൃഷ്ണൻ വളരെ ജൂനിയറായിട്ടൊരാളല്ലേ സ്പീക്കറാക്കി വെച്ചിരുന്നത്, അതേപോലെയൊക്കെ ഒരുപക്ഷെ അങ്ങനെ ആ രീതിയിൽ പരിഗണിച്ചുകൂടാന്നില്ല. ആർക്കും ഈ പറയപ്പെടുന്ന പേരുകളിൽ ആരും ഒരുപക്ഷെ സ്പീക്കറായിക്കൂടാ എന്നില്ല. ശരി, എന്തായാലും നോക്കാം, കാത്തിരുന്ന് കാണാം. വളരെ നന്ദി ശ്രീ എ സജീവനൊപ്പം തന്നെ ശ്രീ കെ കൃഷ്ണൻകുട്ടി ചർച്ചയിൽ പങ്കെടുത്തതിന് ഇടവേള.